Hello, good morning students. Today we discussed about the new chapter that is coordinate geometry. എങ്ങനെയാണ് വായിക്കുന്നത്? കോർഡിനേറ്റ്, COORDINATE, കോർഡിനേറ്റ് ജിയോമെട്രി, തേർഡ് ചാപ്റ്റർ. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഹൗ ടു ലൊക്കേറ്റ് എ പോയിൻ്റ് ഓൺ എ നമ്പർ ലൈൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു നമ്പർ ലൈൻ തന്നാൽ ആ നമ്പർ ലൈനിൽ എവിടെയാണ് ഒരു പോയിൻ്റ്, ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു പോയിൻ്റ് തന്നാൽ ആ പോയിൻ്റ് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ആ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാനും പറ്റും ഒരു ലൈനായി അല്ലേ. അതേപോലെ നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലൈൻ തരുവാണെന്നുണ്ടെങ്കിൽ, ഒരു ലൈൻ ആ ലൈനിൽ കൂടി പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലൈനിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ലൈനിലുള്ള പോയിൻ്റുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ. ഓക്കെ, ടു ഫൈൻഡ് എ പോയിൻ്റ് വി റിക്വയർ ടു ഡിസ്ക്രൈബ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെഫറൻസ് ടു ദി ലൈൻ, മോർ ദാൻ വൺ ലൈൻ ഓർ വൺ ലൈൻ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ബേസിക്കാണ്. കോർഡിനേറ്റ് ജിയോമെട്രി ഒരു സ്മോൾ ചാപ്റ്ററാണ്, നമ്മൾ ബേസിക് കൺസെപ്റ്റുകളാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക സ്റ്റുഡൻസ്. ടു ലൊക്കേറ്റ് എ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ എ പോയിൻ്റ് ഇൻ എ പ്ലെയിൻ വി റിക്വയർ ടു പെർപെൻഡിക്കുലർ ലൈൻസ്. വൺ ഓഫ് ദം ഈസ് ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ദ അതർ വൺ ഈസ് വെർട്ടിക്കൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പോയിൻ്റാണ്, പോയിൻ്റിൻ്റെ ആ ഒരു പൊസിഷൻ നമുക്ക് പ്ലെയിനിൽ, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്ലെയിന്, ആ പ്ലെയിനിൽ നമുക്കൊരു പോയിൻ്റ്, പോയിൻ്റിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ നമുക്ക് രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് ആവശ്യമാണ്. രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് ആവശ്യമാണ്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനാണ്. ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ, ഉണ്ടോ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ആൻഡ് ദി അതർ വൺ ഈസ് വെർട്ടിക്കൽ ലൈൻ. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് നമുക്ക് വേണം. ഓക്കെ, ദെൻ ഞാൻ പ്ലെയിൻ എന്ന് പറഞ്ഞല്ലോ, പി എൽ എ എൻ ഇ, പ്ലെയിൻ. ഇവിടെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ പ്ലെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്ലെയിൻ. എന്ത് പ്ലെയിനാണ്? കാർട്ടീഷ്യൻ, കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നാണ്. ഈ റെയ്നെ ഡെക്കാർട്ടെ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആണ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത്? കാർട്ടീഷ്യൻ സിസ്റ്റം എന്നുള്ളത്. അതായത് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ആ മാത്സിൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളുടെ വേളയിൽ എന്താണ് ഒരു നമ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലെയിനിൽ ഉപയോഗിച്ച ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ സിസ്റ്റം എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്താണ്? കാർട്ടീഷ്യൻ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പ്ലെയിൻ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ പ്ലെയിനിൻ്റെ വിളിക്കുന്ന പേരാണെന്ത്? കാർട്ടീഷ്യൻ, കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് വിളിക്കും. ആ സിസ്റ്റം കാർട്ടീഷ്യൻ സിസ്റ്റം, ആ പ്ലെയിനിനെ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ വേറൊരു പേരാണ് കോർഡിനേറ്റ് പ്ലെയിൻ. എന്താണ്? കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ പ്ലെയിനിൻ്റെ പേരുകളാണെന്ത്? കാർട്ടീഷ്യൻ പ്ലെയിൻ വിളിക്കും അല്ലെങ്കിൽ കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് വിളിക്കും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ലൈൻസിനെ പറഞ്ഞു അല്ലേ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറഞ്ഞു. ഈ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ് ആക്സസ്. എന്താണ്? കോർഡിനേറ്റ് ആക്സസ്. പ്ലൂറലാണേ, രണ്ടെണ്ണം ഉണ്ട്. അതായത് ഒന്ന് ഹൊറിസോണ്ട്, എന്നെങ്കിൽ കോർഡിനേറ്റ് ആക്സസ്, അതായത് ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആക്സസ്, രണ്ടാമത്തേത് വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സസ്. അതാണ് പ്ലൂറൽ ആക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്സിസിൻ്റെ പ്ലൂറലാണ് ആക്സസ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ഹൊറിസോണ്ടൽ ലൈനെ നമ്മൾ എക്സ് ആക്സിസ് എന്ന് വിളിക്കുന്നത് വരച്ചിരിക്കുന്നത് കാണാൻ പറയാൻ പറ്റും. നോക്കിയത് ഉണ്ടോ, എക്സ് ആക്സിസ്. അപ്പം ഈ സൈഡിലുള്ള നമ്മൾ എക്സ് എന്നും ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എക്സ് ഡാഷ്. എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്ന കേട്ടണം, എക്സ് ആൻഡ് എക്സ് ഡാഷ്. ഓക്കെ, ഇനി അടുത്ത് എന്താന്ന് പറയുന്നത്? വെർട്ടിക്കൽ ലൈനിനെ, ഈ വെർട്ടിക്കൽ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വൈ ആക്സിസ്. അത് എഴുതുന്ന കണ്ടോണം, എക്സ് ആക്സിസും വൈ ആക്സിസും ഇങ്ങനെയാണ് എഴുതുന്നത്. എങ്ങനെ? എക്സ് ആക്സിസ് ഉണ്ടോ, വൈ ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ലൈനെ വിളിക്കുന്നത് എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കൽ ലൈനിനെ നമ്മൾ വൈ ആക്സിസ് എന്നുമാണ് വിളിക്കുന്നത്.
അപ്പം ഈ പുതിയ ടേമുകൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി, കാർട്ടീഷ്യൻ എന്നാന്ന് മനസ്സിലായി, കാർട്ടീഷ്യൻ സിസ്റ്റം മനസ്സിലായി, കാർട്ടീഷ്യൻ പ്ലെയിൻ മനസ്സിലായി, കോർഡിനേറ്റ് ആക്സസ് അല്ലെങ്കിൽ കോർഡിനേറ്റ് പ്ലെയിൻ, ദെൻ ആ രണ്ട് ആക്സസിനെ വിളിക്കുന്നത് വൈ ആക്സസ് ആൻഡ് എക്സ് ആക്സസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഫിഗർ നോക്കിക്കേ, ഇവിടെ ഞാൻ നോക്കിയേ, ഈ രണ്ട് ലൈനുകളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടോ, ഞാൻ ഓ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ, ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ആക്സസ്. ഈ രണ്ട് ആക്സുകളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് കണ്ടോ, ഈ രണ്ട് ലൈനുകളും പരസ്പരം കൂട്ടിമുട്ടി മുറിയുന്ന പോയിന്റ് ആണിത് കണ്ടോ. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഏത്, കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണിത് ഓ. നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒറിജിൻ, എന്തെന്നാ വിളിക്കുന്നത്, ഒറിജിൻ. ഓക്കെ, ഇനിയും പറയുന്നത്, ഈ ഒരു കോർഡിനേറ്റ് ആക്സ്, അതായത് നമ്മുടെ പ്ലെയിൻ ആണെന്ന് പറഞ്ഞു ഇത് അല്ലെ, ഈ പ്ലെയിനിനെ, ഈ പ്ലെയിനിൽ നമ്മുടെ വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഈ രണ്ട് ആക്സസുകൾ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ പ്ലെയിൻ നാല് ഭാഗങ്ങളായിട്ട് മുറിയുന്നുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ, ഇത് തേർഡ് വൺ, ഇത് ഫോർത്ത് വൺ. ഓക്കെ സ്റ്റുഡൻസ്, മനസ്സിലായോ? ദ കോർഡിനേറ്റ് ആക്സസ് ഡിവൈഡഡ് ദ പ്ലെയിൻ ഇൻ ടു ഫോർ പാർട്സ്, അല്ലെങ്കിൽ ഫോർ പാർട്സ് ആർ കോൾഡ് ക്വാഡ്രൻസ്. നാല് ഭാഗങ്ങളായിട്ട് ഈ പ്ലെയിൻ മുറിയുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്വാഡ്രൻസ്. ഉണ്ടോ, QUADRANTS, ക്വാഡ്രൻറ്റുകളെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്, നാല് ക്വാഡ്രൻറ്റുകളുണ്ട് നമുക്ക്. ഗോട്ട് ഇറ്റ്? വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമ്മൾ കോർഡിനേറ്റ് എന്താണെന്നുള്ളത് നോക്കാൻ പോവാം. കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കോർഡിനേറ്റ്സുകൾ അവരെ വിളിക്കുന്ന പേരുകൾ എന്താണെന്നുള്ളത് നോക്കാൻ പോവാം. നോക്കിയേ, ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് ഫ്രം ദ വൈ ആക്സിസ്, ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻറ്റ് ഫ്രം ദി വൈ ആക്സിസ് ഈസ് കോൾഡ് എക്സ് കോർഡിനേറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്, എക്സ് കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് വേറൊരു പേര് കൂടെ പറയും, അപ്സിസ എന്നും കൂടെ പറയും. എന്താ വിളിക്കുന്നത്, അപ്സിസ, എ ബി എസ് സി ഐ എസ് എസ് എ, അപ്സിസ. എന്താണെന്ന് പറഞ്ഞ, ഈ അപ്സിസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദി വൈ ആക്സിസ്. നമ്മുടെ വൈ ആക്സിസ് ഇതാണ് അല്ലേ, വൈ ആക്സിൽ നിന്നുള്ള ദൂരം, ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഇതാണ് വൈ ആക്സിസ്. ഈ വൈ ആക്സിസിൽ നിന്നുള്ള ദൂരം, ആ ദൂരത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്സ് കോർഡിനേറ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇത്ര ഓർത്തിരുന്നാൽ മതി, ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദ വൈ ആക്സിസ് ഈസ് കോൾഡ് എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ അപ്സിസ എന്ന് വിളിക്കും. ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദി എക്സ് ആക്സിസ്, എക്സ് ആക്സിസിൽ നിന്നുള്ള ഒരു പോയിന്റിന്റെ ദൂരം, ആ ദൂരത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വൈ, എന്തെന്നാണ് വിളിക്കുന്നത്, വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് എന്ന് വിളിക്കാം. വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും, ഓർഡിനേറ്റ് എന്ന് വിളിക്കും. ഒന്നുകൂടെ പറയാം, വൈ ആക്സിസിൽ നിന്നുള്ള ഒരു പോയിന്റിന്റെ ദൂരത്തിനെ നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്നും, എക്സ് ആക്സിസിൽ നിന്നുള്ള ഒരു പോയിന്റിന്റെ ദൂരത്തിനെ നമ്മൾ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓർഡിനേറ്റ്, ഒ ആർ ഡി ഐ എൻ എ ടി, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. അപ്പോൾ എന്താണെന്നുള്ളത് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഞാൻ നോക്കിക്കേ, ഞാനൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പോവാണെ, ശ്രദ്ധിക്കുക. നോക്കിക്കേ, നമ്മൾ ഈ നിങ്ങൾ ഈ ഒരു ആക്സിസ് വരയ്ക്കുമ്പോഴത്തേക്കും കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഈ ഹൊറിസോണ്ടലി വെർട്ടിക്കലി ലൈൻ വരയ്ക്കുന്ന, നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് ഈക്വൽ മെഷർമെൻസിലാണ് വരയ്ക്കേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ നമ്പർ ലൈൻ മുണക്ക് തന്നെയാണ് അല്ലേ. ഇവിടെ നിങ്ങോട്ട് പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, തെറ്റിപ്പോകരുത്, നെഗറ്റീവ്, താഴോട്ട് നെഗറ്റീവ്, ഇങ്ങോട്ടും നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എക്സാമ്പിൾ പറഞ്ഞതിന് മുമ്പായിട്ട് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന പോയിന്റുകളുടെ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പം എക്സ് ആക്സിസിൽ നോക്കിക്കേ പോസിറ്റീവ് നമ്പറും വൈ ആക്സിസിൽ പോസിറ്റീവും, അതുകൊണ്ട് നമുക്ക് ഈ സൈനിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന കോർഡിനേറ്റുകളുടെ സൈൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും.
പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇത് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇത് സൈൻ മാത്രമാണ് ഞാൻ എഴുതുന്നത്. ഈ ക്വാഡ്രന്റിൽ വരുന്ന പോയിന്റുകളുടെ സൈൻ എപ്പോഴും രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ വരുമ്പോഴോ, സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉൾപ്പെടുന്ന ഈ ഭാഗം, അതായത് എക്സ് ഡാഷ്, ഇത് നെഗറ്റീവ് നമ്പേഴ്സ്, ഇത് പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ വരുന്ന സൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ആയിരിക്കും. അതായത് ആദ്യം വരുന്നത് എക്സ് കോർഡിനേറ്റ്, രണ്ടാമത് വരുന്നത് വൈ കോർഡിനേറ്റിൻ്റെ സൈനാണ്. ഓക്കെ, ഇവിടെ എക്സ് കോർഡിനേറ്റിൻ്റെ സൈൻ നെഗറ്റീവാണ്, വൈ കോർഡിനേറ്റ് പോലെ പോയിൻറ്റ്സ് ഏതിലാണ്, പോസിറ്റീവിലാണ് കിടക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ കോർഡിനേറ്റുകളുടെ പോയിൻറ്റിൻ്റെ സൈൻ എങ്ങനെ ആയിരിക്കും, നെഗറ്റീവ് പോസിറ്റീവ്. ഇനി തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോൾ, തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് വരുമ്പോൾ നോക്കി, തേർഡ് ക്വാഡ്രൻറ്റ് നമ്മൾ ഇവരാ ഈ രണ്ട് ആക്സസുകൾ ഉൾപ്പെടുന്നത്, ഏത് എക്സ് ഡാഷും വൈ ഡാഷും കൂടെ ഈ ഭാഗം അല്ലേ. അപ്പോൾ അവിടെ എക്സ് ഡാഷ് എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ് അല്ലെ, എക്സ് ആക്സിസ് നെഗറ്റീവാണ്, ദെൻ വൈ ആക്സിസ് എന്ന് പറയുന്നതും നെഗറ്റീവാണ്, രണ്ടും നെഗറ്റീവായിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റിൽ വരുന്ന പോയിന്റുകളുടെ സൈൻ രണ്ടും നെഗറ്റീവായിരിക്കും. ഇനി ഫോർത്ത് ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പം ഈ ഈ ക്വാഡ്രൻ്റ് ഉദ്ദേശിക്കുന്നത്, അതായത് എക്സ് ആക്സിസ് നെഗറ്റീവ്, സോറി, എക്സ് ആക്സിസ് പോസിറ്റീവ്, എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും, വൈ ആക്സിസ് നെഗറ്റീവായിരിക്കും. ഓക്കെ, അപ്പോൾ നാല് ക്വാഡ്രൻറ്റുകൾ പറഞ്ഞ്, ക്വാഡ്രൻറ്റുകളിൽ വരുന്ന പോയിന്റുകളുടെ സൈൻ ഓർത്തോണം. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് രണ്ടും പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ് നെഗറ്റീവ് പോസിറ്റീവ്, തേർഡ് ക്വാഡ്രൻറ്റ് രണ്ടും നെഗറ്റീവ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് പോസിറ്റീവ് നെഗറ്റീവ്. ഓർത്തിരിക്കാൻ നോക്കി, ഇവ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതി. പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ്. ഇവിടെ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ വരുമ്പോഴോ ആദ്യത്തെ പോസിറ്റീവ്, രണ്ടാമത്തെ നെഗറ്റീവ്. ഓക്കെ, വരുന്ന ആ പോയിന്റുകളുടെ സൈൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അപ്പോൾ എന്താണ് പറഞ്ഞത്, വൈ ആക്സിൽ നിന്നുള്ള ഒരു പോയിന്റിൻ്റെ ദൂരത്തിനെയാണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്നും വിളിക്കുന്നത്, എക്സ് ആക്സിസിൽ നിന്നുള്ള ഒരു പോയിന്റിൻ്റെ ദൂരത്തിനെയാണ് നമ്മൾ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് എന്ന് വിളിക്കുന്നത്. ഈ പേരുകൾ ഓർത്തിരുന്നോണം, വെരി ഇമ്പോർട്ടൻറ്റ്. അബ്സിസ ഓർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. ഗോട്ട് ഇറ്റ്? ഓക്കെ സ്റ്റുഡൻസ്, ലിസൺ ഹിയർ, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ബോർഡ്. ഇനി നമ്മൾ കോർഡിനേറ്റുകൾ, നമുക്കൊരു കോർഡിനേറ്റ്സുകൾ തരുകയാണെങ്കിൽ അത് ഈ കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കുക. കാരണം നിങ്ങൾ നയൻത്തിൽ സ്റ്റാർട്ടിംഗ് ആണ്, ബേസിക് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ടെൻത്തിലൊക്കെ ഇത് വേണ്ടതാണ്, ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടു എല്ലാം ഈ ബേസിക് പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ടു ത്രീ എന്ന് പറഞ്ഞുണ്ട്, ഇത് നമ്മളിങ്ങനെ എഴുതുന്ന കോർഡിനേറ്റ് നമ്മൾ എപ്പോഴും എഴുതുന്നത് ബ്രാക്കറ്റിലിട്ടാണ് എഴുതുന്നത്. ജനറലി നമ്മൾ ഫോം പറയുവാണെങ്കിൽ എക്സ് എന്നും വൈ എന്നും, ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റിലെ പോയിന്റ് ആണെങ്കിൽ അല്ല, ജനറലി നമ്മൾ എക്സ് വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കി, ഇത് രണ്ട് എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുകയാണ്. നോക്കി, ടു ത്രീ എന്ന് പറയുന്ന പോയിന്റ്, ഇതിലെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ അബ്സിസ എന്ന് പറയുന്നത് ടു ആണ്, ത്രീ എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ ഇയാളെ നമ്മൾ ഓർഡിനേറ്റ് എന്നും വിളിക്കും. ഈ ടു ത്രീ നോക്കി, ഇവരുടെ രണ്ടുപേരുടെ സൈൻ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ മീനിങ് എന്താ, അവർ രണ്ടുപേരും പോസിറ്റീവ് ആണെന്ന്. അപ്പോൾ രണ്ടും പോസിറ്റീവ് വരുന്ന ക്വാഡ്രൻ്റ് നമുക്കറിയാം, ഏത് ക്വാഡ്രൻ്റ്, ഫസ്റ്റ് ക്വാഡ്രൻ്റ് അല്ലേ. അങ്ങനെ നോക്കിയാൽ മതി. നോക്കിക്കേ, എക്സ് ആക്സിസ് ഇത് ഫുള്ള് പോസിറ്റീവാണ്, വൈ ആക്സിസ് ഇത് ഫുള്ള് പോസിറ്റീവാണ്. ഈ ഈ വര ഇട്ടിരിക്കുന്നത് ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ, തെറ്റിപ്പോകരുത്. ഇതും പോസിറ്റീവ്, ഇതും പോസിറ്റീവ്. അപ്പം നിങ്ങൾ സ്കെയിലെടുത്ത് വരച്ചിട്ട് ഈക്വൽ യൂണിറ്റ്സ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ടു ത്രീ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകും. ഈ ടു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദ വൈ ആക്സിസ്, വൈ ആക്സിസിൽ നിന്നുള്ള പോയിന്റിൻ്റെ ദൂരം ആണ് നമ്മൾ പറയുന്നത്. അപ്പം നോക്കി, ടു ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. നോക്കിക്കേ, എക്സ് ആക്സിസിലെ ടു എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ആദ്യം നമ്മൾ ഈ പോയിന്റ് നോക്കിക്കേ, കൈ കൊണ്ട് ഇവിടെ വെക്കണം, ഇതാണ് ടു അല്ലേ. ഇനി വൈ കോർഡിനേറ്റ് ആരാണ്, ത്രീയാ, വൈ കോർഡിനേറ്റ് ത്രീ ഇതാണ്, ഇതല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, ഈ ടുവിൽ നിന്ന് ഉണ്ടോ, ഈ ടുവിൽ നിന്നുള്ള ദൂരം, ദെൻ ഈ ത്രീയിൽ നിന്നുള്ള ദൂരം, ഈ രണ്ട് ലൈനോട് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അത് ഇത്. ഓക്കെ, ടു എക്സ് ആക്സിസേല് ടു, വൈ ആക്സിസേല് ത്രീ, ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ടു ത്രീ. അപ്പൊ ടു ത്രീ എന്ന് പറയുന്ന പോയിന്റിന്റെ ലൊക്കേഷൻ, സ്ഥാനം എന്താ, ഇവിടെ ആയിരിക്കും.
അപ്പോൾ നിങ്ങളിത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഡോട്ടഡ് ലൈൻ ഇട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2, 3 മാർക്ക് ചെയ്ത് എങ്ങനെയാണ് എക്സ് ആക്സിസിൽ 2 വൈ ആക്സിസിൽ 3 തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ 2, 3 ലൊക്കേഷൻ എവിടെ? അത് ഇവിടാണ്, 2, 3 എന്ന് പറഞ്ഞ ഈ പോയിന്റ്. ഓക്കെ, ദൻ നെക്സ്റ്റ് വൺ -1, 2 ആണ്. എക്സ് കോർഡിനേറ്റ് -1 വൈ കോർഡിനേറ്റ് ഏതും വരണം, 2 വരണം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവ് സൈനുമാണ്. നെഗറ്റീവും പോസിറ്റീവും വരുന്ന ഏത് ക്വാഡ്രന്റാണ്? സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ. നെഗറ്റീവും പോസിറ്റീവും, നെഗറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ ഇവിടെ, -1, -2 എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ഇത് പോസിറ്റീവാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഈ നമ്പർ ലൈനെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റാണത്. നമ്മൾ സ്കെയിലിൽ അളന്നെടുത്ത് വരയ്ക്കുമ്പോൾ കുത്തു വരത്തില്ലേ, അതാണത്. ഓക്കെ, അപ്പം -1, 2 നോക്കി, -1 എക്സ് ഡാഷിൻ്റെ എവിടെയാണ് -1 നോക്കി, ഇതാണ് -1. -1, 2 വൈ ആക്സിസിൽ 2 വരുന്ന ഈ പോയിന്റ്, -1, 2 തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടോ, -1, 2 തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്, ഇതാണ് ആര്? നമ്മുടെ -1, 2 എന്ന് പറയുന്ന കോർഡിനേറ്റിൻ്റെ പ്ലേസ്. ഇതാണ് -1, 2 എന്ന് പറയുന്നത്. ഉണ്ട്, ഇത് നിങ്ങൾ ഡോട്ടഡ് ലൈൻ ഇട്ട് റെപ്രസെൻ്റ് ചെയ്തോണം. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് -1, 2 ലൊക്കേഷൻ? ഇതേപോലെ നമുക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും ഈ കാർട്ടീഷ്യൻ പ്ലെയിനിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ നമ്പറുകളുണ്ട്. ഞാനിവിടെ പകുതി ഒരു കുറച്ച് പോയിന്റ്സുകൾ മാത്രം എഴുതി എന്നുള്ളതേ ഉള്ളൂ, എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി. വേറൊരു പോയിന്റ് പറയുവാണെങ്കിൽ ഏതാണ്, രണ്ടും പോസിറ്റീവ് വരുന്ന ഞാനൊരു പോയിന്റ് പറയുവാണ്, 5, 5 ഏതാണ്, 5, 5 അല്ല അല്ല, ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും, പോസിറ്റീവും നെഗറ്റീവും. നോക്കിക്കേ, 5, -5 ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ പോകും, 5, -5. അപ്പം പോസിറ്റീവ് നെഗറ്റീവും വരുന്നത് ഈ ക്വാഡ്രന്റാണ്. ഇങ്ങനെ നോക്കിയാൽ മതി. ആദ്യമേ വരുന്നത് എക്സ് കോർഡിനേറ്റ്, എക്സ് ആക്സിസിലെ പോയിന്റ് പോസിറ്റീവ്, ദെൻ വൈ കോർഡിനേറ്റ് നെഗറ്റീവ് വരുന്നത് ഇവിടെ. അപ്പം 5, -5 എക്സ് കോർഡിനേറ്റ്, എക്സ് ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് 5 ഇതേ ഇവിടെ, പോസിറ്റീവ് 5, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് 5 ഇതേ ഇവിടെ, രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പം നിങ്ങൾ സ്കെയിൽ എടുത്ത് വെച്ച് വരച്ചോണം. ഞാനിപ്പോൾ സ്കെയിൽ ഇല്ലാതാണ് വരയ്ക്കുന്നത്. ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടോ, 5, -5 തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ഈ പോയിന്റ് ഇങ്ങനെ ഒരു ഡോട്ടിട്ട് വെച്ച് സർക്കിൾ ചെയ്തിട്ട് അവിടെ എന്തെന്ന് എഴുതണം, 5, -5. ഗോട്ട് ഇറ്റ്? ഇനി അതേപോലെ എനിക്ക് ഈ ക്വാഡ്രന്റിൽ വരുന്ന ഞാനൊരു ഇഷ്ടമുള്ളൊരു നമ്പർ ഞാൻ പറയുവാണ്, 2 നെഗറ്റീവാണ് വരുന്നത്. ഓക്കെ, ഞാൻ -3, -6 ആണെന്ന് വിചാരിക്കാം. -3, -6 എനിക്ക് 2 നെഗറ്റീവ് വരുന്ന ക്വാഡ്രൻ്റേതാണ്, നമ്മുടെ തേർഡ് ക്വാഡ്രൻ്റാണ്. അപ്പം എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ഇതാണ്, -3 ഉണ്ടോ, -3, ദെൻ -6 വൈ ആക്സിസ് ആയത്, വൈ കോർഡിനേറ്റ് -6. അപ്പം -3 -6 കൂടെ അത് നിങ്ങൾ സ്കെയിൽ എടുത്ത് വരയ്ക്കണം കേട്ടോ. രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാ. അപ്പം ഇവരാണ് ആര്? -3, 6 എന്ന് പറഞ്ഞ പോയിന്റിന്റെ ലൊക്കേഷൻ ഇവിടെ, ഇവിടെ ഈ പ്ലെയിനിൽ -3, -6 ലൊക്കേഷൻ ഇവിടെ. ഓക്കെ, നിങ്ങൾ ഡോട്ടഡ് ലൈൻ ഇട്ട് റെപ്രസെൻ്റ് ചെയ്യണേ. അപ്പം ഇങ്ങനെയാണ് കോർഡിനേറ്റുകൾ പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? വളരെ സിമ്പിളല്ലേ? അപ്പം നിങ്ങൾ സ്കെയിൽ എടുത്ത് വരയ്ക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് അളന്നെടുത്തേ വരയ്ക്കാവുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഒരു ചെറിയ പോയിന്റ്സിലേക്ക് പോകണം. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ 2 വെർട്ടിക്കൽ ലൈൻസും, അതായത് ഈ 2 ആക്സിസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് ഈ ഇവിടെ ഒ എന്ന് കാണിച്ചു അല്ലേ. അതിൻ്റെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ഒറിജിൻ്റെ കോർഡിനേറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദ കോർഡിനേറ്റ് ഓഫ് ദ ഒറിജിൻ. ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആരായിരിക്കും? ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 0 ആയിരിക്കും, 0 0. എക്സ് കോർഡിനേറ്റും 0 ആണ്, വൈ കോർഡിനേറ്റും 0 ആണ്. പരീക്ഷയ്ക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും എന്ത്? ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഒറിജിൻ ആർ ഡാഷ് ഏത്? 0 0. ഒറിജിൻ്റെ കോർഡിനേറ്റ് ഏതാണ്? എക്സ് കോർഡിനേറ്റും 0 ആണ്, വൈ കോർഡിനേറ്റും 0 ആണ്. ഇനി നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്,
The coordinates of a point on the x-axis are of the form x is 0. Meaning എന്താണെന്നറിയാമോ? X-axisയിലെ ഒരു പോയിന്റിനെ നമ്മൾ കോർഡിനേറ്റ് ആക്കി എഴുതുമ്പോൾ അയാളുടെ ജനറൽ ഫോം ഇങ്ങനെ ആയിരിക്കും x is 0. എന്ന് പറഞ്ഞാൽ അവിടെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഈ പോയിന്റ് എവിടെ വരുന്നത്? X-axisയിലെ വരത്തുള്ളൂ. ആക്സിസിൽ തന്നെ ആയിരിക്കും ആ കോർഡിനേറ്റ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പറഞ്ഞത്? ദ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്, ഓൺ ദി എക്സ് ആക്സിസ് ആർ ഓഫ് ദ ഫോം എക്സ് സീറോ. ഓക്കെ, എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ, ഞാൻ 2 0 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പോകും. എത്രയാണ് 2 0 എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഇവിടെ എക്സ് കോർഡിനേറ്റ് 2 വൈ കോർഡിനേറ്റ് 0 ഇങ്ങനെ കോർഡിനേറ്റുകൾ വരുവാണെങ്കിൽ ഓർത്തോണം ഇയാൾ എവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടത്? എക്സ് ആക്സിസിലായിരിക്കും. അപ്പം ഇത് പോസിറ്റീവ് 2 അല്ലേ? ഇപ്പം നോക്കിക്കേ, ഇതാണ് പോസിറ്റീവ്, നമ്മുടെ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിൽ നോക്കി, ഇതാണ് 2. 0 എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? അപ്പോൾ ഈ 2 0 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇതാണ് 2 0. ഈ പോയിന്റിനെയാണ് 2 0 എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ഇനിയും 6 0 ആയിരുന്നെങ്കിൽ എവിടെ വന്നാലും ഇവിടെ വന്നാലും ഇതാണ് 6 0. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇനി ഇതേപോലെ നിങ്ങേപ്പുറത്ത് -3 0 ആയിരുന്നെങ്കിൽ എവിടെ വന്നാനേ? -3 0 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് -3 വൈ കോർഡിനേറ്റ് അവിടെ 0. അങ്ങനെയുള്ള പോയിന്റ് എവിടെ വരുള്ളൂ? ഓൺ ദി എക്സ് ആക്സിസ്. പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കും എവിടെ വരും, ഓൺ വെയർ, എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ്? എക്സ് ആക്സിസ്. ഇനി തിരിച്ച് എന്താ? ദ പോയിന്റ് ഓൺ ദ വൈ ആക്സിസ്. അങ്ങനെയെങ്കിൽ വൈ ആക്സിസിൽ വരുന്ന പോയിന്റുകളുടെ കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? 0 y എന്നായിരിക്കും. അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് കാണും. ഇതിൻ്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നോക്കിക്കേ, ഞാനിവിടെ എക്സാമ്പിൾ ഞാൻ എഴുതാൻ പോകുന്നത് 0 3 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകും. അത് കാണുമ്പോഴേ അറിയാം ഇവിടെ ആദ്യത്തെ ആൾ എക്സ് കോർഡിനേറ്റ് 0 വൈ കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോയിന്റ് വരുവാണെ ഓർത്തോണം ഈ കോർഡിനേറ്റ് എവിടാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഓൺ ദി വൈ ആക്സിസ്. കാരണം ഇവിടെ വൈ കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. ഓൺ ദി എവിടെ വരും? ഓൺ ദി വൈ ആക്സിസ്. എവിടെ വരും? ഓൺ ദി വൈ ആക്സിസ്. അപ്പോൾ നമുക്ക് 0 3 റെപ്രസെന്റ് ചെയ്യാം. 0 രണ്ടും പോസിറ്റീവ് അല്ലേ? നോക്കി, 0 നമ്മുടെ സെൻട്രൽ വേ ഒറിജിനിൽ വരും, ദെൻ 3 പോസിറ്റീവ് വരുന്നത് നോക്കി ഇവിടെ അല്ലേ. അപ്പം 0 3 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? ഇതാണ് 0 3. ഏതാണ്? 0 3 ഇതാണ് 0 3 എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഏത് പോയിന്റുകൾ വേണമെങ്കിലും ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ള പോയിന്റ് ഞാൻ പറയുവാണ്. എന്താ? 0 -7 പറയുക. ഏത് പോയിന്റ്? 0 -7. 0 -7 നോക്കി, 0 -7 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് 0 വൈ കോർഡിനേറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എവിടാ? വൈ ആക്സിസേലെ വരൂ. മൈനസ് നെഗറ്റീവ് വരുന്നത് ഇവിടെ, ഇതാ വൈ ഡാഷിൻ്റെ അവിടെ നെഗറ്റീവ് വരുന്നത് അല്ലേ. അപ്പോൾ നോക്കി, 0 -7 എന്ന് പറഞ്ഞവരുടെ പോയിന്റ് ഇതാണ് അയാളുടെ സ്ഥാനം. ഓൺ ദി വൈ ആക്സിസ്, ആ പോയിന്റ് വൈ ആക്സിസേലെ കിടക്കൂ. ഇതാണ് ഏത്? 0 -7 സ്ഥാനം. ഗോട്ട് ഇറ്റ്? വെരി സിമ്പിൾ. ഓക്കെ സ്റ്റുഡൻസ്, ഈ ചാപ്റ്ററിലെ ഇത് സ്മോൾ ചാപ്റ്ററാണ്, കാരണം ഇത് കോർഡിനേറ്റ് ജോമെട്രിയുടെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. ആ ടേംസും എങ്ങനെയാണ് ഒരു കോർഡിനേറ്റ് റെപ്രസെൻ്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് മാത്രം പഠിച്ചിരുന്നാൽ മതി. അടുത്ത ചാപ്റ്ററിലാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു നോട്ടുണ്ട്, ശ്രദ്ധിക്കുക, ഞാൻ ആ നോട്ട് പറയാം. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ, ദെൻ എക്സ് വൈ നോട്ട് ഈക്വൽ ടു വൈ എക്സ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ? അതായത് എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് വൈ എക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റിനോട് തുല്യമാവില്ല. അതായത് എക്സ് വൈയോട് തുല്യമായില്ല എങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റും വൈ എക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റിനോട് തുല്യമാവില്ല. ശരിയല്ലേ? എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ പറയുവാണ് 2 3 എന്ന് പറയുന്ന കോർഡിനേറ്റും 3 2 എന്ന് പറയുന്ന കോർഡിനേറ്റിൻ്റെയും പ്ലേസ് സെയിം ആണോ? അല്ല. 2 3 എന്ന് പറയുന്ന സ്ഥാനം എവിടെ വരും? 2 3 എന്ന് പറയുന്നത് ഇവിടെ വരുന്നത്, ഇതാണ് 2 3. പക്ഷെ 3 2 എവിടെ?
three two इन्द स्थान नो की three two इबड़ान गिरो okay two three नो वराय इन्द नो की two three इदाना इन्द location इनी three two नो वरना आला x axis three y axis two इबड़ा position रंड सेम आना वरे स्थल ताना गिरो ना अल्ला रंड नंड point गला ओके अब अगर जनरल केस अगर तुल्यूल एक्स वैम तुल्यू अब इवर कंशन एक्स वैड तुल्यमी इफ एक्स नोट ईक्वल टू वै एक्स वै कोऑर्डिनेट एक्स वै नोट ईक्वल टू वै एक्स इतर नोट परीक्ष चोदी ओके इन तुल्यूंग कंशन एंने तुल्य कंशन एंडिया आंड या तुल्यम अवे कंशन इफ एक्स ईक्वल टू वै एक्स वैयो तुल्यू कटो एक्स वै ईक्वल टू वै एक्सो तुल्यूं एक्स आरों तुल्यू വൈയോട് തുല്യമാകണം അപ്പോൾ ജസ്റ്റ് ഇത് ഓർത്തിരുന്നാൽ മാത്രം മതി കേട്ടോ ഇപ്പോ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഒരു കോർഡിനേറ്റ് എന്ന ബേസിക് ആ ഒരു ടേംസുകളൊക്കെ പഠിച്ചിരിക്കുക ഒരു കോർഡിനേറ്റ് എന്നാൽ നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിനിൽ അതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഗോട്ട് ഇറ്റ് അപ്പോൾ ഇതിന്റെ നോട്ട്സ് മിസ് അയച്ചു തരാം ഓക്കേ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കേ താങ്ക്യൂ